അവർക്ക് കൊടുത്തേ, അമ്മാവയ്ക്ക് കൊടുത്തേ. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും പറഞ്ഞോളൂ. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എന്നും ഇവിടെ എപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും നേറുന്ന ഹൃദയമായിട്ട് ഞാൻ വന്നിരുന്നേ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ഇന്ന് എൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പൊട്ടിയാൽ അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. എനിക്ക് ഭയങ്കര തലക്കനായിരുന്നു. ഇവിടെ വരുമ്പോ തലയിൽ ആരോ ഇങ്ങനെ കെട്ടി വരിക്കണ പോലെയായിരുന്നു. ഇവിടെ തുടങ്ങുന്നേ, ഇവിടെ വരുമ്പോ ഇവിടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴേ തുടങ്ങിക്കൊണ്ടിരിക്കും. അതിനോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചോണ്ടേയിരിക്കും. എനിക്ക് ഇവിടേക്ക് വരാൻ തീരെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്ത പോലെ. പ്രാർത്ഥനയ്ക്കൊക്കെ പോവും, എന്നാലും വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ഇവിടേക്ക് വരാൻ താല്പര്യമില്ല. വേറെ എവിടേക്കും പോവാം, പള്ളിക്കൊക്കെ എവിടേക്കെങ്കിലും പോവാം. പക്ഷെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം നല്ല തലവേദന എടുക്കും. ഇതുപോലെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ പ്രയാസമുണ്ടോ? പിന്നെ കുന്നംകുളത്ത് ഒരു ചർച്ചയ്ക്ക് പോകുമ്പോഴും ചെറിയ തലക്കാനൊക്കെ ഉണ്ടാവാറ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കും, ഞാൻ വീഴും, വീണ്ടും വരുള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് പോകും, എന്നിട്ട് അവിടെ വെച്ച് വീണ്ടും കയറും, ഇങ്ങോട്ട് വരും. അങ്ങനെ കുറേ തവണ അങ്ങനെ ആയി. പിന്നെ ഒരു ദിവസം എറണാകുളത്തേക്ക് വന്നിട്ട് എൻ്റെ മേലിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിവാക്കി. എറണാകുളത്തുനിന്ന് മുഴുവനുമായിട്ട് പിശാച് വിട്ടുപോയി. അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം ഇപ്പൊ നല്ല സമാധാനത്തോടു കൂടിട്ട് ഉറങ്ങാൻ പറ്റി. സ്കൂളിലേക്ക് ഞാൻ സന്തോഷത്തോടെ. അതിനു മുമ്പേ സ്കൂളിൽ പോകാൻ പ്രയാസം ഉണ്ടായിരുന്നു. ആ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നല്ല ഉഷാറോടെ പോവും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തളർന്ന് കിടക്കും. തല വെച്ചിട്ട് വയ്യാന്ന് പറഞ്ഞു അവിടെ കിടക്കും. അപ്പോൾ ടീച്ചർ ചോദിക്കും, എന്താ ബിൽഹേ പറ്റി ചോദിക്കുമ്പോൾ പറയും. ടീച്ചർ വയ്യ, തീരെ വയ്യാന്ന് പറയും. അപ്പോൾ മമ്മീനെ വിളിക്കും, എന്നിട്ട് മമ്മി കടയിൽ നിന്ന് കുന്നംകുളത്ത് നിന്ന് വണ്ടി വിളിച്ചിട്ട് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഹോസ്പിറ്റലിൽ കയറ്റും. ഗ്ലൂക്കോസ് വീട്ടിൽ വെച്ച് പിശാച് കിടക്കുന്ന സമയത്ത് അമ്മ ഈ പ്രാർത്ഥിച്ച വെള്ളം ഇങ്ങനെ കുടയുകയും പ്രാർത്ഥിച്ചു തരികയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ? ചില സമയത്ത് എൻ്റെ മേത്തേക്ക് അപ്പടി വെള്ളം വരണത്. മമ്മി ചോദിക്കും, എന്തിനും മമ്മി എൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിക്കണം ചോദിക്കാറുണ്ട്. അപ്പം മമ്മി പറയും, ഈ വയലഞ്ചായി പൊഴിച്ചതെന്ന് പറയാറുണ്ട്. ഞാൻ ചേച്ചിനെ അടിക്കുക ചവിട്ട, ഡാഡീനെ അടിക്കുക ചവിട്ടൊക്കെ ചെയ്യുമ്പോഴാന്ന് തോന്നുന്നു. ചെറിയ ആളൊന്നുമല്ല, ഡാഡിക്കൊന്നും കൊടുത്തേ. ഡാഡിയെ ഏറ്റവും ചവിട്ടിയിട്ടുണ്ട്. ഉപദ്രവം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല എൻ്റെ ചെറുതിനെ കൊണ്ട്, നല്ല ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് എന്താണെന്ന് അറിയില്ല. അപ്പം ഞാനിപ്പോൾ ഒന്നത് സാമ്പത്തിക പ്രശ്നം കാരണം ഞാൻ വരാൻ ലേറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് വരണം, ഇത് നേരിട്ട് അനുഭവിച്ചാലും അറിയുള്ളൂ പറഞ്ഞു. ആശുപത്രിയായി ആശുപത്രിയൊക്കെ പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാൻ അവിടെ 30-ാം തീയതി നാട്ടിൽ, സെപ്റ്റംബർ 30-ാം തീയതി നാട്ടിലെത്തി. എന്നാൽ ഇവൾക്കറിയാം ഞാൻ വീഴുന്നുള്ള വിശേഷം. ഞാനൊരു വീട്ടിൽ പോയി ഈ അത്രയും തെറ്റത്തോന്നുണ്ട് ഭാര്യ വീട്, ഇത്രയും നാറ്റുള്ളൂ. അവിടെ നിന്ന് ഭാര്യ വീട്ടിൽ പോയിട്ട് വരുന്ന ഒരാളോട് വർത്തമാനം പറഞ്ഞെടുത്ത് ഇവിടെ അവിടെ നിന്ന് ചിരിക്കുക. ഞാൻ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നിടത്ത് താഴെ വീണു. എന്നാൽ ഇവളാ വെച്ച മറ്റേ കൊച്ചിനോട് പറഞ്ഞു, മോളെ ഇറങ്ങല്ലേ, നീ വീഴുന്നു. എന്നോട് പറഞ്ഞില്ല അവളും. അത് കഴിഞ്ഞ് പുള്ളി ഇടയ്ക്ക് വയലൻ്റ് ആവും. അപ്പം ഞാൻ പറയും മാറും മാറും പറഞ്ഞു. പിന്നെ അതല്ല, വയലൻ്റെ ഇത് ഇത്ര പോകുന്ന നൈഫുണ്ട്. ആ സാധനത്തിന് മുമ്പ് വെട്ടാൻ വന്നു വന്നു. ഞാൻ മുറിക്കാൻ നിൽക്കാം. ഇത് ഞാൻ സാധനം മേടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്തു ചുരുക്കി. അപ്പോൾ പിന്നെ പുള്ളി നോർമലായിട്ട് പറഞ്ഞ്, എന്തിനാ എന്നെ ഡാഡി തല്ലിയെന്ന് വെച്ചിട്ട്. ആ നേരത്തെ ഒരു ഒരു ഇവള് വയലന്റ് ആവുന്ന സമയത്ത് കയ്യും കാലും ഒക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ നല്ല ശക്തിയാണ്. പിന്നെ വെള്ളടിക്കട്ടെ. പക്ഷേ ഏട്ടൻ ഒരു കൂട്ടുകാരനെ വിളിച്ച് വീട്ടിലേക്ക് അന്ന് ഇതുവരെ കയറ്റാറില്ലായിരുന്നു. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് ആൾക്കാരനെ കയറ്റി വെള്ളടിപ്പിൽ തുടങ്ങി. ഇത്രയും വർഷമായിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വെള്ളടിക്കാന്ന് പറഞ്ഞാൽ ഏത് ലെവലിൽ പോകും? വെള്ളടിക്കുകയാണെങ്കിൽ എനിക്കെന്നെ അറിയില്ല എവിടെ എത്തുന്നു. സഹോദരിയും മക്കളും കൂടെ എറണാകുളത്ത് ആരാധനയ്ക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ വീടൊരു ബാറാണ്. നാട്ടിലൂടെ പോകുന്നവരെ വരെ വിളിച്ച് കയറ്റി കുടിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവർ കാണുന്നത്. വലിയ വിഷമമായി ഇത് കണ്ടപ്പോൾ. അദ്ദേഹം ഇതുവരെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ആ ലെവലിലേക്ക് ശത്രു അങ്ങ് കൊണ്ടുപോയി ഗ്രേഡിലേക്ക്. ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നടക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാച്ച്, വിലപ്പെട്ട പല സാധനങ്ങളും ഈ കൂട്ടുകാർ തന്നെ അവരെല്ലാം കൂടെ സഹകരിച്ചു നഷ്ടപ്പെട്ടു. ഇത്രയും ഓക്കെ, 4 വർഷം ഗൾഫ് പോയി, ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒരു ദിവസം എത്ര കുടിക്കും? അങ്ങനെയൊന്നുമില്ല. തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ഇറങ്ങിയാൽ മെനക്കടാ. പണം മുഴുവനും, സമ്പാദ്യം മുഴുവനും, ഈ അധ്വാന ഫലം മുഴുവനും ശത്രു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിയാ? പുറമൊക്കെ പോയി. പറയുന്നത് വെച്ചാൽ ഞാൻ ഇവരോടൊന്നും പറയാറൊന്നുമില്ല. കാരണം വെച്ചാൽ ചെക്ക് ലീഫ് മേശപ്പുറത്തിരിക്കുമ്പോൾ
അലമാലിരിക്കുന്നുണ്ട്, അതെടുക്കും. ആ ഇന്നിപ്പോൾ എത്ര ആൾക്കാരുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, രണ്ടാൾ. ഒരാൾ സ്ഥിരം എനിക്കുണ്ട്, സ്ഥിരം ഒരാളുണ്ട്. അപ്പം ഞാൻ പറയാം, ഞാൻ വരുന്നുണ്ട്. ആ അപ്പോൾ ആരുണ്ട്? ആ മറ്റോണ്ട് മറിച്ചോണ്ട് നാലാളായി. അപ്പോൾ എത്ര പഠിക്കണം? വലുതൊന്ന് പഠിക്കുക. അപ്പോൾ വലുത് പഠിച്ച് കുടിക്കുന്ന അടുത്ത് രണ്ടാളും കൂടി വേറെ വരും. ഈ തലമുറകൾ അനുഭവിക്കേണ്ട അനുഗ്രഹം മുഴുവനും പോയി പോയി. ഇനി ആ പരിപാടിക്കില്ല. ഏറ്റവും വലിയൊരു വിടുതലിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി ഞാൻ ആ പരിപാടിക്കില്ല. എനിക്ക് ഈ പ്രായത്തിലുള്ള രണ്ട് മക്കളുണ്ട്. അപ്പം എനിക്ക് എൻ്റെ വിഷമം മനസ്സിലാവും. പറയുമ്പോൾ 20 വർഷമായിട്ട് ഇവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്നാണ് കർത്താവ് അവരെ വിടുവിച്ചത്. ഇല്ലെങ്കിൽ ഈ കുടുംബം ഇന്നിവിടെ കാണത്തില്ലായിരുന്നു, ഇവർ മരിക്കുമായിരുന്നു. ശരി മനോ, എന്താണ് ഇത്രയും ജനം ടി വിയിലൂടെയും നേരിട്ടും ബനോനെ കേട്ടുകൊണ്ടിരിക്കുക? എന്താ ഇവരോട് പറയാനുള്ളത്? നല്ലതായിട്ട് ജീവിക്കാൻ വേണ്ടി പറയാം. കാരണം ഒരാൾക്കും ഉപദ്രവമില്ലാതിരിക്കാൻ, നമ്മളായിട്ട് ഒരാളും ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ നല്ല വിവരങ്ങൾ ആൾക്കാർ പറഞ്ഞു കൊടുക്കുക. ഉപദ്രവിക്കാതിരിക്കുക, സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അതെനിക്ക് ഏറ്റവും വലുത്. പിന്നെ ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ ജോഹോസ് ജീവിക്കും. ഇതുവരെ ഇല്ലാത്ത അനുഭവമാണ് ഞാൻ അനുഭവിച്ചത്. ഇദ്ദേഹം ആണ് ഇവിടെ കടന്ന് 11 മാസമായിട്ട് സഹോദരി നിലവിളിക്കുകയായിരുന്നു. നല്ല സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചേത്താങ്ക് കയറിയത്. ഒന്ന് പറഞ്ഞേ. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 7 വർഷമല്ലേ. അതിനുശേഷം 6 വർഷം വരെ ഞങ്ങളുടെ വീട് സ്വർഗമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ 3 വർഷം മുമ്പായിട്ട് ഇപ്പോൾ പല അനുഭവങ്യും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മോള് വയറ്റിൽ കിടന്ന് മഷി കുടിക്കലും, അവൾ കിടന്ന് അല്ല പ്രസവിച്ചിടത്ത് മഷി കുടിക്കലും മുമ്പ് തല മറിഞ്ഞ് കിടക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ 11 മാസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വെള്ളടിയായിരുന്നു. വെള്ളടി എന്ന് പറഞ്ഞാൽ എനിക്കത് എങ്ങനെ പറയാൻ തന്നെ അറിയില്ല. അമ്മര് വെള്ളടിയായിരുന്നു. വീട്ടിൽ വന്ന ഭാര്യയോട് ഉറങ്ങി പോയിക്കോ, ഇവിടെ നിൽക്കണ്ട, ഇവിടെ എപ്പോഴും വഴക്കാം. വഴക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. രാവിലെ 2 മണിക്കും 3 മണിക്കൊക്കെ വെള്ളടിക്കും. ആ പോലും പക്ഷേ 3 മണിയാകുമ്പോൾ വിളയറിയില്ല. രാവിലെ 3 മണിക്ക് വെള്ളം പോലും കുടിക്കാത്ത സമയത്താണ്. പല്ലിന് തേക്കാൻ ആവശ്യമില്ല, അതെടുത്തോണ്ട് കുപ്പിയെടുത്ത് വേവിക്കോളും. വെള്ളം വേണ്ട, ഒരു ഗ്ലാസ് എടുത്ത് അത് എൻ്റെ സാധനം വയ്ക്കുന്നതിന് മുകളിലാണ് സാധനം വയ്ക്കുക. അതും ഇവർ ആരും കയറില്ല എൻ്റെ മുകളിൽ. ഹോൾസെയിൽ കച്ചവടമുണ്ട്, അതിൻ്റെ ഇടയിൽ മുകളിൽ സാധനം വെച്ചിട്ടുണ്ടോ. ചിലടുക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി സാധനം വയ്ക്കും. ഇവരെല്ലാവരും ഉറങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ ഭൂമി ഇടും അതിന് മുകളിലേക്ക്. ലഭിക്കുന്ന നന്മ മുഴുവൻ എങ്ങനെയാണ് പോകുന്നത്? അത് എന്താ പറയുക, ഒരേ എല്ലാം പോയിന്ന് പറയാം. ഉണ്ടാക്കിയ എല്ലാം നല്ല നന്മകളും, പിന്നെ പറയാം എന്താ പറയുക, കുറേ ചീത്തപ്പേര് മാത്രം ഇപ്പോൾ ഉണ്ടാക്കി. അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥനയ്ക്ക് കയറി. പ്രാർത്ഥന ഞാൻ ഇതിൽ കൊണ്ടു, ഫസ്റ്റ് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം, തലേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം, പിന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു ദിവസം മാത്രം പിന്നെ വെള്ളടിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ നിമിഷം വരെ ഞാൻ വെള്ളടിച്ചിട്ടില്ല. എല്ലാവരും ഞാൻ എന്തായാലും ദൈവത്തിന് അറിഞ്ഞു, എന്നെ പോലെ നിങ്ങളും ദൈവത്തിന് അറിയാൻ വേണ്ടി അറിയണം. നിങ്ങളറിയണം, ഞാൻ കണ്ട ദൈവം നിങ്ങളെ അറിയണം. അതെനിക്ക് പറയാനുള്ളത്, എന്നിൽ ദൈവം പ്രവർത്തിച്ചെങ്കിൽ നിങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം മൊത്തം ഇനി ദൈവത്തിങ്കിലേക്കുള്ളൂ. വേറൊരു വഴിക്ക് ഞാൻ തിരിയില്ല ഇനി. താങ്ക് യു.